ഹലോ എല്ലാവർക്കും മണിക്കുട്ടൻസ് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ റെസിപ്പി ജിലേബിയാണ് കേട്ടോ. ജിലേബി ഇഷ്ടപ്പെടാത്തവർ അപൂർവമായിരിക്കും. കുട്ടികളുടെ കാര്യമാണെങ്കിൽ പറയും വേണ്ട, അവർക്ക് വളരെ ഇഷ്ടമായിരിക്കും. അപ്പോൾ നമുക്ക് വീട്ടിൽ നമുക്ക് കുട്ടികൾ ആവശ്യപ്പെടുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ ജിലേബി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ്റെ ഒരു ഗ്ലാസ് ഉഴുന്നെടുത്തിട്ടുണ്ട്. അത് ഒരു മണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് അത് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഞാൻ കുറച്ച് ഉപ്പ് ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് വെള്ളം ചേർക്കാണ്ട് അരച്ചെടുക്കണം. നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ട് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനിതാ ഇപ്പോൾ ഇതുപോലൊരു കവർ എല്ലാവരുടെ വീട്ടിലുണ്ടാവും, നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടും. അപ്പോൾ അത് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് നമുക്ക് ഇതിലാണ് ഈ മാവ് നിറയ്ക്കേണ്ടത് കേട്ടോ. എന്നിട്ട് ഇതാ ഇവിടെ ഈ ഒരു സൈഡിലായിട്ടൊരു ചെറിയൊരു ഹോള് നമ്മൾ കൊടുത്താൽ മതി കത്രിക കൊണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഉഴുന്നെടുത്ത ഗ്ലാസ് ഇല്ലേ, ആ ഗ്ലാസ്സിൽ തന്നെ 2 ഗ്ലാസ് ഷുഗർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതേ ഗ്ലാസ്സിൽ തന്നെ 1/2 ഗ്ലാസ് വെള്ളവും ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഫ്ലെയിം ഓൺ ചെയ്ത് നമ്മൾ നന്നായിട്ട് ആ ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയെടുക്കാം നമുക്ക്. അപ്പം അതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയണത് നല്ല ഇങ്ങനെ ഇതുപോലൊന്ന് സ്റ്റിക്കി ആവണം. ഇങ്ങനെ കയ്യുമ്പോൾ ഒന്ന് ഇതുപോലെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതാണ് നമുക്ക് അതിന് വേണ്ടുന്ന കൺസിസ്റ്റൻസി കേട്ടോ. അതിലേക്ക് ഞാൻ എൻ്റെ ഫുഡ് കളർ ചേർക്കുകയാണ്. ഇത് ഞാൻ വീട്ടിലുണ്ടാക്കിയതാണ് കേട്ടോ, ഞാൻ വാങ്ങിച്ചതൊന്നല്ല, ഞാൻ വീട്ടിലുണ്ടാക്കിയ ഫുഡ് കളറാണ്. അപ്പോൾ അത് ഞാൻ ചേർക്കുകയാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ ആ ഷുഗർ സിറപ്പ് മാറ്റി വെച്ചു. ഇപ്പോൾ പാൻ ചൂടായി. അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. പറ്റുമെങ്കിൽ 1 സ്പൂൺ നെയ്യ് കൂടെ ഒഴിച്ചോളൂ. എന്നിട്ട് ആ ഇപ്പം ഞാൻ എൻ്റെ നേരത്തെ കവർ കാണിച്ചില്ലേ, അതിലേക്ക് ഞാൻ ആ മാവെല്ലാം ഫില്ല് ചെയ്തിട്ട് ഇതാ ഇതുപോലെ ആ സൈഡിൽ ചെറിയൊരു ഹോള് വെച്ച് കത്രിക കൊണ്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്താൽ മതി കേട്ടോ. എന്നിട്ട് ഇതാ ഇതുപോലെ നമുക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പിൽ ജിലേബി ഇതുപോലെ ചെയ്യാം കേട്ടോ. ഫുൾ റൗണ്ടായിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അതല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യാം. ജിലേബിയുടെ ഷേപ്പ് നിങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടം അതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. ഇതാ ഇങ്ങനെ ചെയ്യാം. എപ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കുക, മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്യാൻ നോക്കുക. എന്താണെന്ന് വെച്ചാൽ ഹൈ ഫ്ലെയിമിൽ ഒട്ടും നിങ്ങൾ ഇട്ട് കുക്ക് ചെയ്യരുത്, അപ്പോൾ ഉള്ളു വേവില്ല, പെട്ടെന്ന് കരിഞ്ഞും പോവും. അപ്പം മീഡിയം ഫ്ലെയിമിൽ ഇടുക. എന്നിട്ട് 2 സൈഡും നമ്മൾ ഒരുപോലെ ക്രിസ്പി ആവണം. എന്നിട്ട് വേണം നമുക്ക് അതിൽ നിന്ന് അത് മാറ്റാനായിട്ട്. ഇപ്പം ആദ്യം നമ്മൾ ചെയ്തത് ഒരുവിധം ആയിട്ടുണ്ട്. അത് നമുക്ക് എടുത്തിട്ട് ഷുഗർ സിറപ്പിൽ നന്നായിട്ടൊന്ന് 1-2 മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് മുക്കി വയ്ക്കാം. ഇതുപോലെ മുക്കി വയ്ക്കാം, ശരിക്കും ഇതുപോലെ താഴ്ന്ന് കിടക്കണം. 2 മിനിറ്റിന് ശേഷം നമ്മൾക്കത് അതിൽ നിന്ന് എടുത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് പകർത്താം. കണ്ടില്ലേ നല്ല ഒരുവിധം കളർ വന്നിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഫുഡ് കളർ ചേർക്കണമെങ്കിൽ ചേർക്കാട്ടോ. അത് ഞാൻ വീട്ടിലുണ്ടാക്കിയ കളറാണ്, ബീട്രൂട്ടിൽ നിന്ന് എടുത്തതാണ്. അത് ഒരു ബീട്രൂട്ടിൻ്റെ സിറപ്പാണത്. അപ്പോൾ ഇനി നമുക്കിത് അടുത്ത ബാക്കിയുള്ള മാവ് കൊണ്ട് ഇതാ ഇതുപോലെ ജിലേബി ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പൊ 1 എണ്ണം ആവുമ്പോഴേക്കും അടുത്തത് നമുക്ക് ഇതുപോലെ ചെയ്യാം, അപ്പോഴാണ് കറക്റ്റ് ടൈം ആയിരിക്കും കേട്ടോ. എന്നിട്ട് ഇതായത് ഇതുപോലെ തന്നെ ഷുഗർ സിറപ്പിൽ ഇങ്ങനെ മുക്കി വയ്ക്കുക നന്നായിട്ട്. ഇത് നിങ്ങൾ ചെറിയൊരു പാത്രത്തിലേക്ക് ഷുഗർ സിറപ്പ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മുക്കി കിട്ടും. അടുത്ത ഫുള്ളായിട്ട് മാവ് ബാലൻസ് ഉള്ള ആ മാവെല്ലാം നമ്മൾ ചെയ്തെടുക്കുകയാണ്. ഒരുവിധം നമുക്ക് കളർ കിട്ടും കേട്ടോ. ബീട്രൂട്ടിന്റെ ഒരു ടേസ്റ്റും വരില്ല. ഇപ്പൊ ഞാൻ വീട്ടിലുണ്ടാക്കിയത് വെറുതെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയത്, അപ്പൊ അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പൊ അതാണ് ഞാനിപ്പോ ജിലേബി ഉണ്ടാക്കാനായിട്ട് അതന്നെ യൂസ് ചെയ്യുള്ളൂ, ആ ബീട്രൂട്ടിന്റെ സിറപ്പ്. അപ്പൊ നല്ലൊരു കളർ കിട്ടുന്നുണ്ട്, ബീട്രൂട്ടിന്റെ ഒരു ടേസ്റ്റും വരില്ല. ഇപ്പം ഇതാ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് എല്ലാതും ഇതുപോലെ സിറപ്പിൽ നമ്മൾ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഷുഗർ സിറപ്പിന് ഒരു ഇളം ചൂട് വേണം കേട്ടോ. എപ്പോഴും ഒരിക്കലും ആറാൻ പാടില്ല, ഒരു ഇളം ചൂട് എപ്പോഴും വേണം, എന്നാലേ അത് കറക്റ്റായിട്ട് കിട്ടുള്ളൂ നമുക്ക്. അങ്ങനെ നമ്മുടെ ജിലേബി എല്ലാം ഇതുപോലെ ഡിപ്പ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഒരുവിധം കളറൊക്കെ കിട്ടിയിട്ടില്ലേ. വല്ലാണ്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കണം, അത്രയ്ക്ക് അങ്ങോട്ട് പെർഫെക്റ്റ് ആയിട്ടുള്ള കളറല്ല. അതിന് നിങ്ങൾ ഫുഡ് കളർ ചേർക്കണം എന്നുള്ളവർ ചേർത്തോളൂ. ഇപ്പം ഞാൻ ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ ജിലേബി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് സെർവ് ചെയ്യാം. നമുക്കൊന്ന് അതൊന്ന് പൊട്ടിച്ച് നോക്കാം. അപ്പോൾ നല്ല ജ്യൂസിയാണ്, നല്ല സോഫ്റ്റ് ആണ് കേട്ടോ.
നിങ്ങൾ ഇതുപോലെ എന്തായാലും ട്രൈ ചെയ്യണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും, കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഇഷ്ടപ്പെടും. വിരുന്നുകാർ വരാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കി തീർക്കാം. ഉഴുന്ന് എല്ലാവരുടെ വീട്ടിലുണ്ടാവണതാണല്ലോ, പഞ്ചസാരയൊക്കെ, വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. അപ്പോൾ നമുക്കിനി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ, താങ്ക് യു.